ആക്ച്വലി മാത്തമാറ്റിക്സിൽ കൊടുക്കുന്ന ഒരു പ്രൈസാണ് ആബിൾ പ്രൈസ്. നിങ്ങൾക്കറിയാലോ നോബെൽ പ്രൈസിൽ മാത്തമാറ്റിക്സിനായിട്ട് പ്രത്യേകിച്ച് അത് അവാർഡ് കൊടുക്കുന്നില്ല. ആദ്യം 5 ഏരിയയിൽ നിന്ന് പിന്നെ 6-ാമത്തതായിട്ടാണ് എക്കണോമിക് സയൻസ് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ മാത്തമാറ്റിക്സ് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ആബൽ പ്രൈസൊക്കെ അത് ഇങ്ങനെ വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആബൽ പ്രൈസ് കിങ് ഓഫ് നോർവേ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് മാത്തമാറ്റിക്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കുന്ന വ്യക്തികൾക്കാണ്. 2022 ഡെന്നിസ് സള്ളിവൻ ആണ് കൊടുത്തിട്ടുള്ളത്. 2020 ഡെന്നിസ് സള്ളിവൻ. അപ്പോൾ 2020 ഇങ്ങനെ എന്താ പറയുക, ഇപ്പം നമുക്ക് ഓർക്കാൻ അതായത് ഇംഗ്ലീഷായിരിക്കുമല്ലോ തരുന്നുണ്ടാവുക. അപ്പോൾ ഈ ആബയിലാകുമ്പോൾ കണക്ക് ഭയങ്കര കൃത്യമാണ്, കണക്ക് കൃത്യമായിട്ട് വരണം എന്നുള്ളതുകൊണ്ട് ഇതാണ്ടോ 2022 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പേരിലും എന്താ ഡെന്നിസിലും സള്ളിവനിലും നോക്കൂ, ഡബിളായിട്ട് അല്ലേ, ഡബിൾ രണ്ട് ഇതിലും രണ്ട് ഡബിളായിട്ട് രണ്ട് എന്നെ വരുന്നുണ്ട്, അതേപോലെ റിപ്പീറ്റായിട്ട് രണ്ട് എല്ല് വരുന്നത്. അപ്പോൾ ഡെന്നിസ് സള്ളിവനാണ് 2022 ഇത് കിട്ടിയിട്ടുള്ളതെന്ന് ഓർമ്മ വേണം. അപ്പോൾ അങ്ങനെ വളരെ അപൂർവം പേരുകളിലല്ലേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ രണ്ട് പേരിലും ഇങ്ങനെ റിപ്പീറ്റായിട്ടുള്ള ലെറ്റേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡെന്നിസ് സള്ളിവൻ ഇതൊക്കെ കൂടി നമുക്ക് കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ചെറിയ കണക്ഷൻസ് ഉണ്ടാക്കി അടുത്തതിലേക്ക് പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി 2021 ഇവർക്ക് ആബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ലെസ്ലോ ലോവാസ്, അതുപോലെ ആവി വിക്ടേഴ്സൺ എന്ന് പറയുന്ന രണ്ട് പേർക്കാണ്. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ്, ലോസ് ഏഞ്ചൽസ് എന്നൊക്കെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 21 ലോസ് ഏഞ്ചൽസ് ആബൽ പ്രൈസ് കിട്ടിയതെന്നൊക്കെ ഓർക്കാം. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ദെൻ ദ ഫീൽഡ്സ് മെഡൽ, അപ്പോൾ നോബൽ പ്രൈസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്നതാണ് ദ ഫീൽഡ്സ് മെഡൽ. അപ്പോൾ ഇത് കൊടുക്കുന്നത് അവാർഡ് ടു 2 or 3 or 4 മാത്തമാറ്റീഷ്യൻസ് അണ്ടർ 40 years ഓഫ് ഏജ് അറ്റ് ദ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഓഫ് ദ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയൻ എ മീറ്റിംഗ് ദാറ്റ് ടേക്സ് പ്ലേസ് എവറി 4. അപ്പോൾ 4 കൊല്ലം കൂടുമ്പോൾ കൊടുക്കുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ക്രിക്കറ്റിൻ്റെ പോലെ ദ ഫീൽഡ്സ് മെഡലാണെന്ന് ഓർക്കും. നമ്മൾ ഈ ഫീൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഫീൽഡിങ് ഒക്കെ ചെയ്യുന്നത്, ഫീൽഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 4 കൊല്ലം കൂടുമ്പോഴല്ല സാധാരണ വേൾഡ് കപ്പൊക്കെ ഉണ്ടാക്കുക, അതിൽ കണക്ട് ചെയ്ത് പഠിക്കുക. എവിടെയെങ്കിലും ഒന്ന് കണക്ഷൻ വരുത്തണമല്ലോ അതിൻ്റെ ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയുള്ള വേൾഡ് കപ്പുകൾ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഒക്കെ എന്താണ്, അതൊക്കെ ഫീൽഡിൽ നടക്കുന്ന കളികളാണ്. അതൊക്കെ 4 വർഷം കൂടുമ്പോഴേ അതിൻ്റെയൊക്കെ എന്തുണ്ടാവുള്ളൂ, വേൾഡ് കപ്പുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 4 വർഷം കൂടുമ്പോൾ കൊടുക്കുന്ന 40 വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്ക് മാത്തമാറ്റിക്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് ദ ഫീൽഡ്സ് മെഡൽ എന്നുള്ളത് ഓർക്കുക. അതിനാണ് നോബൽ പ്രൈസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, ദ ഫീൽഡ്സ് മെഡൽ. പിന്നെ ഇതിൽ 2000 ഇപ്പോൾ നമുക്കറിയാലോ ഇനിയിപ്പോൾ പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2014 മറിയം മിർജ ഖാനി എന്ന് പറയുന്ന ഇറാനിയൻ ആയിട്ടുള്ള ആദ്യമായിട്ടൊരു ഇറാനിക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ഫീൽഡ്സ് മെഡൽ. ഫസ്റ്റ് വുമനാണ് മറിയം മിർജ ഖാനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു യുണീക്കായിട്ടുള്ള ഫാക്റ്റ് ആയതുകൊണ്ടാണ് മറിയം മിർജ ഖാനി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2000 കൂടെ വേറെ കുറച്ച് പേർക്ക് കൂടി ഇട്ടിട്ടുണ്ട്, അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ നല്ലൊരു യുണീക്കായ ഫാക്റ്റ് ആയതുകൊണ്ടാണ് ആദ്യമായിട്ടൊരു ഇറാനിയന് കിട്ടുന്നത് ഈ ഫീൽഡ്സ് മെഡൽ. പിന്നെ 2018 അതായത് ഇപ്പോൾ നമ്മൾ 4 വർഷം കഴിഞ്ഞ് 2022 പ്രഖ്യാപിക്കും, അതിൻ്റെ മുന്നേ നമ്മുടെ എക്സാമ്പിൾ പ്രഖ്യാപിച്ചതുകൊണ്ട് അത് പഠിക്കണ്ട. അപ്പോൾ 2018 എന്താണ് അക്ഷയ് വെങ്കടേഷ്, പീറ്റർ ഷൂൾസ്, അലിസിയോ ഫിഗല്ലി, കോച്ചർ ബേക്കർ, അതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ എന്താണ് 2018 ഈ 4 പേർക്കാണ് കിട്ടിയത്. അപ്പോൾ അക്ഷയ് വെങ്കടേഷ് ഓസ്ട്രേലിയൻ ഇന്ത്യൻ എത്തനിസിറ്റിപ്പെട്ട ആളാണെങ്കിലും ഓസ്ട്രേലിയൻ ആയിട്ടുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ അക്ഷയും പീറ്ററും അലസിയോ കോച്ചർ ബേക്കറും ഇങ്ങനെ കുറച്ച് പേരാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അക്ഷയും പീറ്ററും പിന്നെ നമുക്ക് കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അലിസിയോ കോച്ചർ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, പക്ഷേ നിങ്ങളെന്ത് ചെയ്യാം, നിങ്ങളെങ്ങനെയെങ്കിലും അത് പഠിക്കുക. എന്താണ് അക്ഷയും പീറ്ററും അലസിയോയും കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അലസിയോയുടെ അടുത്ത് പോയി എന്നുള്ള രീതിയിൽ പഠിക്കുക. ഓക്കെ, അതിന് ഫീൽഡ്സ് മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അക്ഷയും പീറ്ററും കൂടിയും കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ആരുടെ അടുത്തൊക്കെ പോയത്, അലസിയോടെ അടുത്തേക്ക് പോയി എന്നുള്ള രീതിയിൽ ഓർക്കുക. അല്ലെങ്കിൽ എന്താണ് അക്ഷയും പീറ്ററും കോച്ച് ചെയ്യാൻ അലസന്മാരാണ് എന്നുള്ളത് വേണമെങ്കിൽ ഓർക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഫീൽഡ്സ് മെഡൽ. അപ്പോൾ ഇതൊക്കെ കൂടി പഠിച്ചിട്ട് അവസാനം ഇത് ഏത് മെഡലിനോട് അല്ലെങ്കിൽ ഏത് അവാർഡിനോട് റിലേറ്റഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാതെ വെറുതെ ലിങ്ക് ചെയ്തിട്ട് കാര്യമല്ല.
അപ്പോൾ 2018 അക്ഷയും പീറ്ററും കൂടി കോച്ചിങ്ങിന് വേണ്ടിയിട്ട് എൽഎസ്സിയുടെ അടുത്തേക്ക് പോയത് 2018. എന്തിനാണ് പോയത്? എന്താണ്, ഫീൽഡ്സ് മെഡൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ